ജാതി സംവരണത്തിനെതിരെ നായർ സർവീസ് സൊസൈറ്റി രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ജാതി സംവരണത്തിന് വേണ്ടിയുള്ള മുറവിളിയെന്നും ജാതി സംവരണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയെന്നും എൻഎസ്എസ് വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും സനോജ് എന്തൊക്കെ കാര്യങ്ങളാണ് എൻഎസ്എസ് വ്യക്തമാക്കുന്നത് വിനിഷ ജാതി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എല്ലാ കാലഘട്ടത്തിലും എൻഎസ്എസ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജാതി സംവരണമല്ല ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്നും സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും സാമ്പത്തികമായി മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സാമ്പത്തിക സംവരണമാണ് നടപ്പാക്കേണ്ടത് എന്നാണ് എൻഎസ്എസ് എല്ലാ കാലഘട്ടത്തിലും അവരുടെ നിലപാടായി പറഞ്ഞിട്ടുള്ളത് ഇതിനിടയിലാണ് ഇപ്പോൾ ജാതി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ എൻഎസ്എസ് അവരുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ കാലഘട്ടത്തിലും സ്വീകരിച്ച പ്രീണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണത്തിന് വേണ്ടിയുള്ള മുറവിളി എന്നാണ് എൻഎസ്എസ് വ്യക്തമാക്കുന്നത് ജാതി സംവരണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും വെല്ലുവിളിയാണ് എന്നും എൻഎസ്എസ് പറയുന്നു ജാതി സംവരണത്തിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ജാതിമത വ്യത്യാസമില്ലാതെ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലെത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുന്ന സമത്വസുന്ദരമായ ബദൽ സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടതെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പേരിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ് എൻഎസ്എസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് നിമിഷം ശരി സനോജാണ് വിവരങ്ങൾ നൽകിയത് ജാതി സംവരണത്തിനെതിരെ നായർ സർവീസ് സൊസൈറ്റി രംഗത്ത് വന്നിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ജാതി സംവരണത്തിനു വേണ്ടിയുള്ള മുറവിളിയെന്നാണ് എൻഎസ്എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്